നിശബ്ദത ഒരു ബലഹീനതയല്ല നിശബ്ദത ഒരു ബലമാണ് സത്യത്തിൽ ഈ തപസ്സുകാലം നിശബ്ദതയിൽ ദൈവത്തിൻ്റെ ജീവിതവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനവും മരണവും നിശബ്ദതയിൽ ധ്യാനിക്കാനുള്ള നാളുകളാണ് ഇത് നിശബ്ദതയിൽ അവിടുത്തെ കൂടുതൽ അറിയാനുള്ള നാളുകൾ ക്രിസ്തുവിൻ്റെ പീഡാസഹന വേളയിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ നിന്നെല്ലാം നിശബ്ദമായി സഹിച്ചു അവൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലും അവൻ്റെ പീഡാസഹനങ്ങളിലും ഒന്നും ഉരിയാടാതെ എല്ലാം നിശബ്ദമായി ഉള്ളിൽ കൊണ്ടു നടന്ന വ്യക്തിയായിരുന്നു കർത്താവ് നമ്മൾക്കൊരുപക്ഷേ തോന്നിയേക്കാം ക്രിസ്തുവിന് ഉത്തരങ്ങളില്ലാത്തത് കൊണ്ടാണോ ഇപ്രകാരം നിശബ്ദമായിരുന്നത് അല്ല ഉത്തരങ്ങളുണ്ടായിരുന്നു ഓരോന്നിനും കൃത്യമായ ഉത്തരം പക്ഷേ ദൈവത്തിൻ്റെ ഹിതം നിറവേറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിശബ്ദതയുണ്ടാകണം നിശബ്ദതയ്ക്ക് വചനം നൽകുന്ന ഏറ്റവും നല്ലൊരു ഉദാത്ത മാതൃക എന്ന് പറയുന്നത് വിശുദ്ധ ഔസേപ്പിതാവാണ് നിശബ്ദതയിൽ ആയിരുന്നതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വെളിപാട് ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് വിശുദ്ധ യൗസേപ്പിതാവിന് മനസ്സിലാക്കാൻ സാധിച്ചത് നിശബ്ദമായ ജീവിതത്തിലായിരുന്നതുകൊണ്ടാണ് ദൈവം നൽകിയ ആ വെളിപാട് ദൈവം നൽകിയ ദൈവഹിതം നിശബ്ദതയിൽ ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് വിശുദ്ധ യാവസ്യ പിതാവിന് സാധിച്ചത് എല്ലാം കഴിയുമ്പോൾ ദൈവഹിതം നിറവേറ്റി നിശബ്ദമായി അരങ്ങൊഴിയുന്ന വിശുദ്ധ അവസയ പിതാവിനെ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ഔസയപിതാവിൻ്റെ മൗനത്തിൻ്റെ ഈ പൂക്കൾ നിശബ്ദതയുടെ ഈ പൂക്കൾ സ്വന്തമാക്കുന്ന കാലമാണ് ഈ തപസ്സുകാലം വചനത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം ചെയ്യുന്നവരാകരുത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കഥകടച്ച് മുറിയിൽ കയറി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് പ്രാർത്ഥിക്കാനാണ് പറയുന്നത് അതായത് പ്രാർത്ഥന തന്നെ ഒരു നിശബ്ദതയാണ് അതിഭാഷണമല്ല നമുക്ക് വേണ്ടത് ആത്മഭാഷണം എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലെ ദൈവികത എൻ്റെ ദൈവത്തെ അറിയുന്ന സംഭവം അതുകൊണ്ടാണ് തവളയുടെ പ്രാർത്ഥന എന്ന് പറയുന്ന ആൻ്റണി ഡിമല്ലോയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഞാൻ ഞാനെൻ്റെ ദൈവത്തെ നോക്കുന്നു ദൈവം എന്നെ നോക്കുന്നു ഞാനൊന്നും മിണ്ടുന്നില്ല ദൈവവും ഒന്നും മിണ്ടുന്നില്ല ഈയൊരു ഞാനെൻ്റെ ദൈവത്തെ നോക്കി ഇരിക്കുന്ന ഒരു സംഭാഷണം ഈ ഒരു നിശബ്ദതയിൽ നിശബ്ദതയിലായിരിക്കുമെന്നുള്ള ദിനങ്ങളാണ് ഈ തപസ് കാലങ്ങൾ സോക്രട്ടീസ് പറയുന്നത് ആൻ അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ് ആത്മപരിശോധന ചെയ്യാത്ത ജീവിതം യഥാർത്ഥ ജീവിതമല്ല നിശബ്ദതയിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതങ്ങളെ ആത്മപരിശോധന ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതികൂല സാഹചര്യങ്ങളുണ്ട് നമ്മളെ പ്രലോഭനത്തിലേക്ക് നയിക്കുന്ന ഒത്തിരി വഴികളുണ്ട് ഇവിടെയെല്ലാം ആ ജീവിത രീതികൾ മനോഹരമാക്കി മാറ്റണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു നിശബ്ദതയുണ്ടാകണം നമ്മുടെ ഇരുപത്തി നാല് മണിക്കൂറിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്പം നിശ്ശബ്ദമായിരുന്നു കൊണ്ട് ധ്യാനിക്കുകയാണെങ്കിൽ ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും വേണ്ട ഊർജം നമുക്കത് ലഭിക്കും ഒരു പിന്നിലേക്ക് ഈ ലോകത്തിൻ്റെതായ എല്ലാവിധ ബഹളങ്ങളിൽ നിന്നും എല്ലാവിധ പ്രലോഭനങ്ങളിൽ നിന്നും ഒരല്പം മാറി നിശബ്ദമായിരുന്നു കൊണ്ട് എന്നെയും എൻ്റെ ജീവിത വഴികളെയും ധ്യാനിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നിശബ്ദതയാണ് ആന്തരികമായ നിശബ്ദത ബാഹ്യമായ നിശബ്ദത ഇപ്രകാരം രണ്ട് തരത്തിലാണ് നിശബ്ദതയെ കാണാൻ സാധിക്കുന്നത് ബാഹ്യമായി ഞാൻ എൻ ആയിരിക്കുന്ന മേഖലകളിൽ നിശബ്ദതയിലായിരിക്കുമ്പോൾ അതെൻ്റെ ആന്തരിക നിശബ്ദതയിലേക്ക് എന്നെ നയിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ തപസ് കാലം ശാന്തമായിരിക്കുവാനും ശാന്തമായി ജീവിച്ച് ശാന്തമായി അരങ്ങൊഴിഞ്ഞ യൗസേ പിതാവിനെ പോലെ നിശബ്ദമായി വേദനകളൊക്കെ സഹിച്ച് അവസാനം ഉയർപ്പിലേക്ക് എത്തിയ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ നിശബ്ദത ധ്യാനിക്കാം നിശബ്ദതയിലായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താം അതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ആമി